subscribe now and press the bell icon. Never miss an update. ഹലോ എല്ലാവർക്കും ഫോർച്യൂൺ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഗാലക്സി റിസോർട്ട് അട്ടപ്പാടി. യെസ്, ഇവിടെ നമ്മൾ ഇടക്കിടക്ക് വരാറുണ്ട്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടിപൊളി ക്ലൈമറ്റ്. അട്ടപ്പാടിനെ കുറിച്ച് അറിയുന്നവരൊന്നും ക്ലൈമറ്റിനെ കുറിച്ച് തർക്കിക്കാൻ നിൽക്കില്ല. പക്ഷെ അതിനേക്കാൾ എന്താ പറയുക, ആ ഒരു അട്ടപ്പാടി ചുരത്തിൻ്റെ മുകളിലുള്ള ഒരു ചുരമാണെന്ന് പറയാം, ചെറിയൊരു ചുരമാണെന്ന് പറയുന്നതല്ലേ. കൽക്കണ്ടി ജെല്ലിപ്പാറ റോഡാണ് വരുന്നത്. ഒമ്മല എന്നുള്ള സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ മുമ്പ് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫോർച്യൂൺ ട്രാവലറിലുള്ള വീഡിയോസിൽ തന്നെ. പക്ഷേ ഞങ്ങളിപ്പോൾ വന്നത് വേറെ കാര്യങ്ങൾ പരിചയപ്പെടുത്താനും വേറെ നല്ല അടിപൊളി ഓഫേഴ്സിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ വരെ പ്ലാൻ, ഇവരുടെ ഒരു പ്ലാന് പറയാം. അതിനു മുമ്പ് ഇത് അവിടെ ഒരു റെയിൻ ഡാൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിന് പകരമൊക്കെ ആയിട്ട് റെയിൻ ഡാൻസ് നല്ല അടിപൊളി വൈബിൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൈബാണ്. അതെ, പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര മാരക ക്ലൈമറ്റാണ്. ഇപ്പോൾ കണ്ടല്ലേ, അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നല്ല, ഇവിടെ ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു സീസണാണ്, ഇപ്പോൾ ടൈമാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ എന്താ പറയുക, ഈ ഒരു സീസണിൽ നിന്നല്ല, ഇപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറും നമ്മുടെ ഗാലക്സി റിസോർട്ട് മുന്നിലേക്ക് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ഒരു കാണുന്ന സ്ഥലം നമുക്കൊരു വരുമാന മാർഗ്ഗമാക്കാൻ കഴിയും അല്ലേ. അതായത് ഒരു 10 സെന്റ് വെച്ചിട്ട് 10 പേർക്ക് ഇവിടെ പ്ലോട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഗാലക്സി റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള പ്ലോട്ടുകളാണ്. കണ്ടല്ലേ, റിസോർട്ടിന്റെ കോമ്പൗണ്ട്, റിസോർട്ടിന്റെ കോമ്പൗണ്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും വെച്ചാൽ, 3-സ്റ്റാർ ഫെസിലിറ്റീസോട് കൂടിയിട്ട് ഓരോ സംഭവങ്ങൾ, വില്ലാസ് വീട് വീട് ഉണ്ടാക്കി, ഫില്ലറിലുള്ള വീടുകളായിരിക്കും. അതൊന്ന് തുറക്കടാ, കാണിക്കാം. നല്ല അടിപൊളി കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 812 സ്ക്വയർ ഫീറ്റിൽ 3-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വീട് 35 ലക്ഷം രൂപക്ക് കീ നമ്മുടെ കയ്യിൽ തരും. അത് നമുക്ക് വേണമെങ്കിൽ വന്ന് സ്വന്തമായിട്ട് വന്ന് നിൽക്കാനോ, അല്ലെങ്കിൽ ഇതുപോലെ റിസോർട്ടിൻ്റെ കീഴിൽ തന്നെ അത് നമുക്ക് റെൻറ്റിന് കൊടുക്കാനും കാര്യങ്ങളൊക്കെ കഴിയും. നമുക്ക് മാനേജ് ചെയ്യാൻ സമയമില്ലാത്തൊരു സമയം സന്ദർഭമൊക്കെ വരികയാണെങ്കിൽ അല്ലേ, ഇപ്പോൾ മൂസിന് 35 ലക്ഷത്തിന് ഒരു 3-സ്റ്റാർ ഫെസിലിറ്റി വാങ്ങിയാൽ മാസം ഒരു എമൗണ്ട് വരുമാന മാർഗ്ഗമായിട്ട് വരും. വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഫുള്ള് മാനേജും, അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ട് ഈ ഏരിയയൊക്കെ യൂസ് ചെയ്യാൻ കഴിയും. അതായത് അവിടെ ഒരു 10 സെന്റ് മാത്രം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആ 10 സെന്റ് കൊണ്ട് 10 സെന്റ് മാത്രമല്ല നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു പാർക്കും കാര്യങ്ങളും, ഇനിയൊരു സ്വിമ്മിംഗ് പൂള് വരാണ്ട് നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടായിരിക്കും ഓരോരുത്തർ ഓരോ റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിയുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ആവശ്യമല്ല. അത്യാവശ്യം നമ്മുടെയൊക്കെ എല്ലാവരും വെല്ലുവിളി എന്ന് പറയുന്നതും ഈ ഒരു സംഭവമാണ്. മാനേജ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നമുക്ക് തന്നെ വന്ന് മാനേജ് ചെയ്യാം. 35 ലക്ഷം മുടക്കി ഇൻവെസ്റ്റ്മെന്റ് പോലെ പറ്റാണെന്നില്ലെല്ലാവർക്കും. അതെ, പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ബെറ്റർ ഓപ്ഷൻ. കാരണം ഇവരെന്നെ മാനേജ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. അതായത് ഒരു ഡെയിലി റെന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മന്ത്ലി റെന്റ് വെച്ചിട്ടോ നമുക്ക് വരുമാനമായിട്ട് കിട്ടും. ഒരു 10 സെന്റ് സ്ഥലമാണ് ഇവിടെ, 10 സെന്റ് സ്ഥലം വെച്ചിട്ട് 10 പേർക്ക്. പിന്നെ സ്ഥലം പിന്നെ 5 സെന്റ് 3 സെന്റ് ആയിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുക്കണമായിരിക്കും. അപ്പോൾ ഇതാണ് നല്ല പ്ലോട്ടാണ്. കാരണം കോട ഒരു ഊട്ടി ക്ലൈമറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഞാനൊരു വർണ്ണനയായിട്ട് പറയണതല്ല, ഇവിടെ അട്ടപ്പാടിയെ കുറിച്ച് അറിഞ്ഞവർക്കും കണ്ടറിഞ്ഞവർക്കറിയാം. ഇനിയിപ്പോൾ അതല്ല, ഡയറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും വന്ന് അന്വേഷിക്കണമെങ്കിൽ വന്ന് നോക്കാം. ഇവിടെ അട്ടപ്പാടി ഗാലക്സി റിസോർട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ കുറിച്ച് അറിയണമെന്നുള്ളതൊക്കെ നേരിട്ട് വന്ന് സംസാരിക്കുക, കാര്യങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളിത് ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ വന്നതാണ്. പിന്നെ ഇതിലും നല്ലൊരു ഓഫർ ഇപ്പോൾ വരണമെന്ന് വെച്ചാൽ, 10 സെന്റ് സ്ഥലം 2000 രൂപ കിട്ടും. അത് ഒരു അടിപൊളി ഓഫർ. അതിനെ കുറിച്ച് എന്താ പറയുക, അടുത്തൊരു ഓഫറാണ് അത്. യെസ്, അതായത് 10 സെന്റ് സ്ഥലം എങ്ങനെ പറയുക, ഒരു നറുക്കെടുപ്പ് 2000 രൂപക്ക്. അതായത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഗാലക്സി റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, അതായത് വീക്കെൻഡിലില്ല, തിങ്കൾ മുതൽ വെള്ളി വരെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് 2000 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ 2000 രൂപക്ക് സ്റ്റേ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ 10 സെന്റ് സ്ഥലം മഞ്ചൂരി. മഞ്ചൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുള്ളി ഊട്ടി പോണ റോഡിൽ നല്ല ഊട്ടി ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഊട്ടി എന്ന് പറയുകയാണെങ്കിൽ മഞ്ചൂരി എന്ന് പറയാം. നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ്.
അപ്പോ 10 സെന്റ് സ്ഥലം 2000 രൂപയുള്ള ചെലവ്. ആ 2000 രൂപ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മള് 2000 രൂപ വെറുതെ ഒരു കൂപ്പൺ വാങ്ങി എടുക്കല്ലേ വേണ്ടത്. അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. സാധാരണ നമ്മളൊക്കെ ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ മുടക്കും, ചിലപ്പോൾ നഷ്ടമാകും. ഇത് നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഇവിടെ വന്ന് സ്റ്റേ ചെയ്താൽ മതി. ഒരു തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 2000 രൂപക്ക് നല്ല അടിപൊളി റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു 10 സെന്റ് സ്ഥലം ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം വെറുതെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ കൂടി ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പർ ഇതിൻ്റെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴെയുള്ള നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്യാവശ്യം പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നവർ രണ്ടാമതൊന്നും ആലോചിക്കാനില്ല ഇല്ല അല്ലേ. നമ്മളൊക്കെ എപ്പോഴും അട്ടപ്പാടി കയറുമ്പോൾ പറയണം, അട്ടപ്പാടിയിൽ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അല്ലേ, കാരണം സ്റ്റേ അടിക്കാൻ, കാരണം സ്വന്തമായിട്ട് ഒരു 10 സെന്റ് സ്ഥലം അതിന് വരുമാനം കൂടി കിട്ടും. കാരണം അട്ടപ്പാടി പോലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഇനിയും മാറ്റങ്ങൾ വരും. അതിൻ്റെ കാര്യങ്ങളും ചർച്ചകളൊക്കെ പലയിടത്തും പല സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. ടൂറിസ്റ്റ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും എന്നുള്ളത് നടത്തുന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.